എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വിളയിച്ച കുറച്ച് പച്ചക്കറികൾ കൊണ്ടും സംഭവങ്ങൾ കൊണ്ടും അവിയലുണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ വീട്ടിൽ മുറ്റത്തുള്ള കയ്പ്പ പറിക്കാൻ പോവാണ്. കയ്പ്പ കുറേ കേടുവന്നിട്ടുണ്ട്. അതിന് ഒരു വളവ് ഇടാറില്ല. കുറച്ച് ചാണകമോ അല്ലെങ്കിൽ വെണ്ണീരൊക്കെ ഇടും. എന്താ ഒരു കയ്പ്പ ഇട്ടിട്ടാണ്, മൂത്തിട്ടില്ല, എന്നാലും എടുക്കുകയാണ്. പക്ഷെ അപ്പോഴത്തെ തന്നെ കുമ്പളം ഉണ്ടായി വരുന്നേ ഉള്ളൂ, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കേടാണ്, അപ്പോൾ നമുക്കിത് കുറച്ച് കേടുണ്ട്, നമുക്കിതിനെ എടുക്കാം. പയറ് നല്ല വെയിലാണ് പുറത്ത്, അതുകൊണ്ട് വെയിൽ നിൽക്കത്തില്ല. പറിച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ശരിക്കും മൂത്തിട്ടില്ല, എങ്കിലും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കായ ഞാൻ കുറച്ച് അപ്പുറത്ത് നിന്ന് എടുത്ത് വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വീട്ടിലില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാത്ത സാധനം ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ പുളി എടുത്തിട്ടാണ് ഇപ്രാവശ്യം ആ വീല് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പൂർണ്ണമായും വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ തൊട്ടടുത്തുള്ള പുളി വേനൽക്കാലത്ത് എടുത്ത് ഉണക്കിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പുളി എടുത്തിട്ട് ഞാൻ പുളിയണ്ടാണ് ഇപ്രാവശ്യം ഇത് ഹവിയൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ സക്സസ് ആകുമോ നോക്കട്ടെ. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് കുറച്ച് അത്യാവശ്യം പുളിയുള്ളതാണ്, കുറച്ച് അവിയൽ വെക്കുന്നതുകൊണ്ട് കുറച്ച് വെച്ച് ഇത് മഞ്ഞപ്പൊടി ഞങ്ങൾ ജനുവരിയിലൊക്കെ എടുത്ത് ഉണക്കി വെച്ചതാണ്. അതിന് കുറച്ചെടുത്തു. സോറി, ഇത് ഇന്ദുപ്പാണ്. പക്ഷേ ഇന്ദുപ്പ് വീട്ടിലുണ്ടാക്കുന്നതല്ല, എങ്കിലും ഇന്ദുപ്പ് നല്ലതല്ല. പിന്നെ നാളികേരം തൊട്ടടുപ്പത്തുള്ളതാണ്. പച്ചമുളകിന് വേറെ ഞാൻ എന്ത് ചെയ്തു, ചീനമുളകാണ് എടുക്കാറ്. പച്ചമുളകിൽ മരുന്നടിച്ച് വരുന്നതുകൊണ്ട് തന്നെ വാങ്ങാറില്ല. ചീനമുളക് ഇഷ്ടംപോലെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ വലിയ എരിവൊന്നുമില്ല, പണ്ടത്തെ സ്ട്രോങ് ഒക്കെ കുറവാണ് മുളകിന്, ചീനമുളകിന്. പണ്ട് ചീനമുളക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു എരിവാണല്ലേ. ഇതും അങ്ങനെയല്ല, രണ്ട് മൂന്നാലെണ്ണം എടുത്തിട്ടൊന്നും കാര്യമില്ല. ഞാൻ അഞ്ചാറ് ചീനമുളക് എടുത്ത് പറിച്ചെടുത്തിട്ടുണ്ട്. വലിയൊരു എന്താലും ആ പോണ വഴിയിൽ തന്നെയാണ് എൻ്റെ കറിവേപ്പില മരമുള്ളത്. അതുകൊണ്ട് അവിടെ കൊണ്ടുപോകുന്ന നിറയെ ചീനമുളക് പഴുത്ത് വെക്കുന്നുണ്ട്. അതൊന്നും പറിച്ചിട്ട് എടുത്തിട്ടില്ല. കാരണം അത് പക്ഷികൾ ആരെങ്കിലും തിന്നോട്ടെ, എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് കിട്ടിയില്ലേ, ബാക്കി കുറച്ച് പക്ഷികളും തിന്നട്ടെ അല്ലേ. അവരല്ലേ ഇതൊക്കെ പരാഗണം ചെയ്തും വിത്ത് വിതറിയൊക്കെ കുറേ ചീനമുളക് ഉണ്ടാക്കി തന്നത്. അപ്പോൾ കറിവേപ്പില ആവശ്യത്തിന് എടുത്തു. ഇത് വേനൽക്കാലത്ത് പറ്റ പോയിരുന്നു. പിന്നീട് ഞാൻ ജൈവവളം ഉപയോഗിച്ചിട്ട് ഒക്കെ ഞാൻ റെഡിയായിട്ടെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി മഴ കൊണ്ട് ഇരിക്കുന്നതാണ്. പിന്നെ ഒരു രാസവളം ഇട്ടിട്ടില്ല, കഴുകണമെന്നൊന്നുമില്ല. എന്നാലും ഒരു പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ അല്ലേ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ അരച്ച് ഒക്കെ റെഡിയാക്കിയതാ. ഇങ്ങനെ അവസാനം വെളിച്ചെണ്ണയൊക്കെ തുണിച്ച് റെഡിയാക്കി കറി ഒരു കറിവേപ്പില കറിയിൽ അരച്ചിട്ട് ഒരു കറിവേപ്പില അതേപോലെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആ ചൂടിൽ ഇങ്ങനെ വാടി വാടി അതിന് ടേസ്റ്റൊക്കെ അതിലേക്ക് ഇങ്ങോട്ട് വരും. ഇതാ കണ്ടോ, എൻ്റെ അവിയൽ സൂപ്പറായിട്ടുണ്ട്. തൈരിൽ മാത്രം അവിയൽ അവിയൽ വെക്കാൻ പറ്റുക, ഇങ്ങനെയും വെക്കുക. ഞങ്ങൾ മലബാർകാർ സാധാരണ തൈരിലേ വെക്കാറ്, പക്ഷേ ഇതും അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ സ്വന്തം പച്ചക്കറി അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഞാൻ ആകെ വെണ്ണീറോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചാണകമോ കഞ്ഞിവെള്ളമോ ഒക്കെ പാർന്ന് ഒരു രാസവളവും ഒരു വളവിടാതെ ശുദ്ധമായി ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ പച്ചക്കറികൾ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ അവിയൽ അതാണ്. നല്ല ബഹു കേമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുക. നമുക്ക് വേണ്ട ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്ത് അത്രയെങ്കിലും മാലിന്യം അത്രയെങ്കിലും വിഷം തിന്നാതിരിക്കുക. കാരണം നമ്മളാകെ ജീവിക്കുന്നത് പൈസയ്ക്കും വേണ്ടിയിട്ടുണ്ട്. പണം ഉണ്ടാക്കുന്നത് നന്നായിട്ട് നമുക്ക് നല്ല ഭക്ഷണം തിന്നാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ തിന്നുന്നത് ഇപ്പം മുഴുവൻ വിഷമാണ്. ഇതുപോലെ വെറുതെ നേരം പോക്കിന് കൃഷി ചെയ്യുക, അതുപോലെ ഓരോന്ന് ഒരു നേരമെങ്കിലും നമ്മളുണ്ടാക്കിയ പച്ചക്കറികൾ തിന്നുക, ഹെൽത്തി ആയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ബൈ. ആർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒക്കെ കമൻറ്റ് ഇട്ടെങ്കിൽ പറയുക. ഗുഡ് ബൈ.